ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ യൂട്ടിലിറ്റി എന്താണെന്ന് കണ്ടു, അതുപോലെ തന്നെ യൂട്ടിലിറ്റിയുടെ രണ്ട് ടൈപ്പ് ഓഫ് യൂട്ടിലിറ്റി അപ്രോച്ചസ് കണ്ടു, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും, അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ കണ്ടു. ഇനി നമുക്ക് യൂട്ടിലിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള രണ്ട് തിയറീസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റിയുടെ തന്നെ ഫസ്റ്റ് ലോ ആയിട്ട് അറിയപ്പെടുന്ന തിയറിയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ആദ്യം നമുക്ക് ഒരു തിയറി എന്താണെന്നുള്ളതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കാം. ഹെർമൻ ഹെൻറിച്ച് ഗോസൻ വാസ് ദ ഫസ്റ്റ് ടു ഫോർമുലേറ്റ് ദിസ് ലോ ഇൻ 1854. ദോ ദ നെയിം വാസ് ഗിവൺ ബൈ മാർഷൽ, ജവൻസ് കോൾഡ് ഇറ്റ് ഗോസൻസ് ഫസ്റ്റ് ലോ. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി ആദ്യം ഫോർമുലേറ്റ് ചെയ്തത്, ഈ ലോ ആദ്യം ഫോർമുലേറ്റ് ചെയ്തത് ഹെർമൻ ഹെൻറിച്ച് ഗോസൺ എന്ന് പറയുന്ന ഇക്കോണമിസ്റ്റ് ആണ് 1854. അതിനുശേഷമാണ് മാർഷൽ ഈ ഒരു തിയറീനെ മോഡിഫൈ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജെവോൺസ് എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റ് ഈ ഒരു തിയറി അറിയപ്പെടുന്നത്, ഈ ഒരു തിയറിയെ വിളിച്ചത് ഗോസൺസ് ഫസ്റ്റ് ലോ എന്നാണ്. ഗോസനാണ് ഹെർമൻ ഹെൻറിച്ച് ഗോസനാണ് ഫസ്റ്റ് ഇത് ഫോർമുലേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറീനെ ഗോസൻസ് ഫസ്റ്റ് ലോ എന്ന് വിളിച്ചത് ജെവോൺസ് എന്ന് പറയുന്ന ഇക്കോണമിസ്റ്റ് ആണ്. അപ്പോൾ അതിനുശേഷം ഈ തിയറി മോഡിഫൈ ചെയ്തതാണ് ആൽഫ്രഡ് മാർഷൽ. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് കോംപ്രിഹെൻസീവ്ലി എക്സ്പ്ലെയിൻഡ് ബൈ ആൽഫ്രഡ് മാർഷൽ അക്കോർഡിംഗ് ടു ദി ഹിസ് ഡെഫിനിഷൻ ഓഫ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ദ ഫോളോയിങ് ഹാപ്പൻസ്. എന്താണ് ആൽഫ്രഡ് മാർഷലിൻ്റെ ഒപ്പീനിയനിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളതിന് എങ്ങനെയാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്? ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് കൺസംഷൻ ആസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമോഡിറ്റി ആർ യൂസ്ഡ്, every successive unit gives utility with a diminishing rate, provided other things remaining the same, although the total utility increases. അപ്പം അദ്ദേഹം ആൽഫ്രഡ് മാർഷൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡെഫിനിഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് ആ ഡെഫിനിഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് കൺസംഷൻ, നമ്മൾ കൺസംഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് യൂട്ടിലിറ്റി പറയാം അല്ലേ. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമോഡിറ്റിയാണ്. ഒരു കമോഡിറ്റിയുടെ വൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റീനെ നമ്മൾ പറയുന്ന പേരാണ് യൂട്ടിലിറ്റി. നമുക്കൊരു കമോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ, ഒരു കമോഡിറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു തിയറിയും കൺസംഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു തിയറിയും പറയുന്നത്. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് കൺസംഷൻ as more and more units of a commodity are used, ore commodity thanne veendum veendum nammal consume cheyunu, veendum veendum nammal upayogikkunu. angane upayogichu kaniyal every successive unit, ore unit upayogikkunthorum gives utility with a diminishing rate. adinne kittuna utility engane varum? diminish cheyondirikkum, koranju koranju varum, provided other things remain in the same. nammal ee oru theory parayunnathu അതർ തിങ്സ് റിമെയിൻ ഇൻ ദ സെയിം, കുറച്ച് ഫാക്ടേഴ്സ് ഫിക്സഡ് ആണ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള അസംഷൻ വെച്ചുകൊണ്ട് തന്നെയാണ്. ഓൾദോ ദ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ്, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്താലും മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഡെഫിനിഷൻ. അപ്പോൾ നേരത്തെ വീഡിയോസിൽ നമ്മൾ കണ്ടു ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ കണ്ടു അല്ലേ. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആവുന്ന പോയിന്റിലാണ് മാർജിനൽ യൂട്ടിലിറ്റി സീറോ ആവുന്നത്. പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യും, അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവായിട്ട് മാറും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൽ കൺസംഷൻ വീണ്ടും വീണ്ടും യൂണിറ്റ്സ് ഓഫ് കമോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ, വീണ്ടും വീണ്ടും കമോഡിറ്റീസ് കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യും. ഡിമിനിഷ് ചെയ്യുന്നതിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. അസംഷൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ട അതർ തിങ്സ് റിമെയിൻ ഇൻ ദ സെയിം, കുറച്ച് ഫാക്ടേഴ്സ് ഫിക്സഡ് ആണ് എന്നുള്ളതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു തിയറി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് കൺസംഷൻ ആസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമോഡിറ്റി ആർ യൂസ്ഡ്, എവറി സക്സസീവ് യൂണിറ്റ് ഗീവ്സ് യൂട്ടിലിറ്റി വിത്ത് എ ഡിമിനിഷിംഗ് റേറ്റ്, അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കും. Provided other things remain in the same, കുറച്ച് കാര്യങ്ങൾ കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള അസംഷനിൽ, ഓൾഡോ ദ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ്, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്താലും അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യും. എല്ലാവർക്കും ക്ലിയർ ആയി കാണും.
അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ അസംഷൻസ്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു, അതർ തിങ്സ് റിമെയിൻ ദ സെയിം എന്ന് കണ്ടു, അതാണ് നമ്മൾ അസംഷൻസ് ആയിട്ട് എഴുതുന്നത്. എന്തൊക്കെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഫോളോ ചെയ്യുന്ന അസംഷൻസ്? ദ യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ, യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് അസംഷൻ. യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് യൂട്ടിലിറ്റിയാണ്? ഓർഡിനൽ ആണോ കാർഡിനൽ ആണോ? യൂട്ടിലിറ്റി മെഷറബിൾ ആയിട്ടുള്ളത് കാർഡിനൽ യൂട്ടിലിറ്റി ആണ്. അപ്പോൾ അത് മെഷർ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് യൂണിറ്റ്സ് ആയിട്ട്, നമ്മൾ പറഞ്ഞു ആ ഒരു മെഷർമെൻറ്റിന് നമ്മൾ യൂട്ടിൽസ് എന്ന് പറയും. അപ്പോൾ 2 യൂണിറ്റ്സ് അതൊക്കെ യൂട്ടിൽസ് ആണ് അതിൻ്റെ മെഷർമെൻറ്റ്. 4, 7 എന്നൊക്കെ ഉള്ള യൂട്ടിൽസ് ആയിട്ട് നമുക്ക് യൂട്ടിലിറ്റീനെ മെഷർ ചെയ്യാം. രണ്ടാമതായിട്ടുള്ള അസംഷൻ, ഇറാഷണൽ കൺസ്യൂമർ എയിംസ് അറ്റ് ദ മാക്സിമൈസേഷൻ ഓഫ് ഹിസ് യൂട്ടിലിറ്റി. റാഷണൽ കൺസ്യൂമറുടെ എയിം എന്ന് പറയുന്നത്, ഒരു കൺസ്യൂമർ എപ്പോഴും റാഷണൽ തിങ്കിങ് ഉള്ള ആളായിരിക്കും. റാഷണൽ തിങ്കിങ് ഉള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമറുടെ എയിം എപ്പോഴും മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി, യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാം. തേർഡ് അസംഷൻ, ഇറ്റ് ഈസ് നെസസറി ദാറ്റ് എ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് മെഷർമെൻറ്റിൽ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ടായിരിക്കണം, ആ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ നമ്പർ വെച്ചിട്ടാണെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെച്ചുകൊണ്ടായിരിക്കണം അതിൻ്റെ മെഷർമെൻറ്റ്. ഈ ഒരു കേസിൽ നമ്മൾ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് കാണിക്കുന്നത്. ഫോർത്ത് അസംഷൻ, എ കമോഡിറ്റി ഈസ് ബീങ് ടേക്കൺ കണ്ടിന്യൂസ്ലി. കമോഡിറ്റി കൺസ്യൂം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവരുത്. അത് നമ്മളിപ്പോൾ ഒരു കമോഡിറ്റി, ഒരു ആപ്പിൾ ഇപ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്തു കഴിച്ചു, അതിനുശേഷം ഒരു 3 hours കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു ആപ്പിൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വന്നു? ടൈം ഗ്യാപ്പ് വന്നു. അപ്പോൾ ടൈം ഗ്യാപ്പ് വരുന്ന കേസുകൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഈ ഒരു തിയറിയിൽ കമോഡിറ്റി കൺസ്യൂം ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ദർ ഷുഡ് ബി പ്രോപ്പർ യൂണിറ്റ്സ് ഓഫ് എ ഗുഡ് കൺസ്യൂംഡ് ബൈ ദ കൺസ്യൂമർ. അതായത് കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്ന ഗുഡ് ഒരു പ്രോപ്പർ യൂണിറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആപ്പിൾ കൺസ്യൂം ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ആപ്പിൾ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യണം, അല്ലാതെ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ. ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മളൊരു ഒരു ആപ്പിള് കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്തു, രണ്ടാമത് കൺസ്യൂം ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ ഹാഫേ കൺസ്യൂം ചെയ്തുള്ളൂ എന്ന് വിചാരിക്കുക, തേർഡ് കൺസ്യൂം ചെയ്യുമ്പോൾ വീണ്ടും അതിൻ്റെ ഒരു പകുതിയാണ് നമ്മൾ വീണ്ടും കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു തിയറി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രോപ്പർ യൂണിറ്റ്, ഇപ്പോൾ ഒരു യൂണിറ്റാണ്, ഒരു ആപ്പിളാണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ അടുത്തതും ഒരു ആപ്പിള് തന്നെ കൺസ്യൂം ചെയ്യണം. ഓക്കെ, ദർ ഷുഡ് ബി പ്രോപ്പർ യൂണിറ്റ്സ് ഓഫ് ഗുഡ് കൺസ്യൂംഡ് ബൈ ദ കൺസ്യൂമർ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് വേരിയസ് യൂണിറ്റ്സ് ഓഫ് കമോഡിറ്റി ഹോമോജനസ് ഇൻ ക്യാരക്ടർ. അതായത് കൺസ്യൂം ചെയ്യുന്ന കമോഡിറ്റി ഹോമോജനസ് ആയിരിക്കണം. ഹോമോജനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഫീച്ചേഴ്സ് ഉള്ളതായിരിക്കണം. ഇപ്പോൾ ആപ്പിളാണെങ്കിൽ ഒരേ ടേസ്റ്റും എല്ലാം ഒരേപോലെയുള്ളത്, ഒരേ സൈസ്, ഒരേ ടേസ്റ്റ് ഒക്കെ ഉള്ളതായിട്ടുള്ള ആപ്പിളായിരിക്കണം കൺസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ ഹോമോജനസ് ആയിരിക്കണം നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട കമോഡിറ്റി. അടുത്തത് ദ ടേസ്റ്റാണ്, കൺസ്യൂമറിൻ്റെ ടേസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ടേസ്റ്റ് മാറി മാറി വരുന്നതാണെങ്കിൽ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവരുത്, കൺസ്യൂമറിൻ്റെ ടേസ്റ്റ് എന്നും സെയിം ആയിട്ട് നിൽക്കണം. അപ്പോൾ അതായത് ആ കമോഡിറ്റി തന്നെ കൺസ്യൂമർ എപ്പോഴും പ്രിഫർ ചെയ്യണമെന്ന്, ടേസ്റ്റ് ഓഫ് ദ കൺസ്യൂമർ റിമെയിൻസ് സെയിം. നെക്സ്റ്റ് അസംഷൻ, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ കമോഡിറ്റി ഈസ് ഡിവിസിബിൾ. കമോഡിറ്റി ഡിവിസിബിൾ ആയിരിക്കണം, അതായത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കമോഡിറ്റീസ് ആയിരിക്കണം, അല്ലാതെ ഇൻഡിവിസിബിൾ കമോഡിറ്റീസ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഇൻഡിവിസിബിൾ കമോഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഒരു ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആപ്പിളായിട്ട് കൺസ്യൂം ചെയ്യാം, അപ്പോൾ ഡിവിസിബിൾ ആയിരിക്കണം കമോഡിറ്റി. അതുപോലെ തന്നെ ദർ ഷുഡ് ബി നോട്ട് ചേഞ്ച് ഇൻ ഫാഷൻ, ഫാഷനിൽ ചേഞ്ച് വരരുത്. അപ്പോൾ ടേസ്റ്റിൻ്റെ കേസ് പറഞ്ഞു, അതുപോലെ തന്നെ ഫാഷനിലും അയാളുടെ കൺസ്യൂമറുടെ ഫാഷനിലും ചേഞ്ച് വരരുത്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ പ്രൈസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഡു നോട്ട് ചേഞ്ച്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ പ്രൈസിൽ ചേഞ്ച് വരരുത്. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊരു ഗുഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ പ്രൈസിലും ചേഞ്ച് വരരുത്. അപ്പോൾ ഇത്രയും അസംഷൻസിൻ്റെ ബേസിലാണ് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കാം, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റിയുടെ തിയറി പറയാനായിട്ട് സാധിക്കാം. ഇനി നമുക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇനീഷ്യൽ യൂട്ടിലിറ്റി, പോസിറ്റീവ് യൂട്ടിലിറ്റി,